അഡ്വക്കേറ്റ് ശ്രീ ഷെറി, ഇന്ന് KRLCCയുടെ വളരെ ശ്രദ്ധേയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വാചകം അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഒന്ന്, ലത്തീൻ കത്തോലിക്ക സഭയെ നിരന്തരം അപമാനിക്കുന്ന സർക്കാരിന്റെ ശ്രമങ്ങൾ ഗൗരവത്തോടെയാണ് KRLCC നോക്കിക്കാണുന്നത്. ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ വ്യക്തമാക്കി. നമുക്കറിയാം, തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പല വിഷയങ്ങളും ഈ സർക്കാരും അതിരൂപതയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. ഈ അപമാനിക്കുന്ന സർക്കാരിന്റെ ശ്രമങ്ങൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പരാമർശം? സർക്കാരിനെതിരെയുള്ള ലത്തീൻ, കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സഭയുടെ ഒരു യുദ്ധ പ്രഖ്യാപനമാണോ ഈ ഒരു പ്രസ്താവന, ശ്രീ ഷെറി? ഒരിക്കലും ഒരു യുദ്ധ പ്രഖ്യാപനമല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം മാത്രമാണ് ഇത്. അത്തരത്തിൽ ഒരു വ്യാഖ്യാനം വരാൻ തന്നെ കാരണം, കഴിഞ്ഞ ദിവസത്തെ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരാണ് ഈ വിഴിഞ്ഞം സമരത്തെ അതുമായി ബന്ധപ്പെടുത്തി പരാമർശിച്ചത്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം സമരത്തിനും അതിൻ്റെ കേസുകൾക്കും ഈ മുതലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടവുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ വിഴിഞ്ഞം സമരത്തിൽ പരാജയപ്പെട്ടതിൻ്റെ ചില വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതുമായി ബന്ധപ്പെടുത്തിയുള്ള സംസാരം അവിടെ സന്നിഹിതരായിരുന്ന മന്ത്രിമാരിൽ നിന്ന് വന്നത് തന്നെ അവർ ഇതിനെ നോക്കിക്കാണുന്ന രീതി വ്യക്തമാക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, അവിടെ ഇപ്പൊ ഇന്നിപ്പോ മന്ത്രി പറയുന്നത്, മറ്റൊരു മന്ത്രി പറയുന്നത് ഞാൻ ചാനലിൽ സ്ക്രോളിംഗ് കണ്ടു, ഈ ഇവിടെ മുതലപ്പൊഴിയിൽ കലാപമുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി ശ്രമം നടന്നു, ആ സ്ഥലത്തില്ലാത്ത ആളുകൾ എന്തിനവിടെ വന്നു എന്നൊക്കെയാണ് മന്ത്രി ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം മന്ത്രിയോടാണ്, മന്ത്രി ആ സ്ഥലത്തുള്ളതല്ലോ. ഇന്ന് സജി ചെറിയാൻ മന്ത്രിയാണ് പ്രസ്താവന ഞാനിപ്പോ സ്ക്രോളിംഗ് കണ്ടത്. മന്ത്രി എന്തിനാണ് അവിടെ വരുന്നത്? ഫിഷറീസ് മന്ത്രിയാണ്, ശരിയാണ്. പക്ഷെ സ്ഥലത്തില്ലാത്തവർ വരുന്നതിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനപ്രതിനിധികൾ അങ്ങനെ ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ നമുക്ക് പിന്നെ ഈ ജനാധിപത്യത്തിൽ വേറെ ഏത് രീതിയിലാണ് പ്രതികരിക്കാനാവുക? ഇവിടെ ഇങ്ങനെ ഒരു നിലനിൽപ്പിന് വേണ്ടി ലത്തീൻ സമുദായത്തെ അല്ലെങ്കിൽ സഭയെ പല രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് കഴിഞ്ഞു. അതിന് തന്നെ ഇപ്പൊ അച്ഛൻ പറഞ്ഞ കമ്മിറ്റി, കൂടാല കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരുപക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 7/1/2023 ആ ജിയോ 29/2023 ഉത്തരവിറക്കിയത്. 7/1/2023 അതെ, മൂന്നിലാണ്, 2023 ജനുവരി 7 ഇറക്കിയ ഉത്തരവിൽ കൃത്യമായി പറഞ്ഞു, 4 മാസത്തിനകം നിങ്ങൾ ഇടക്കാല ഇടക്കാല റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കണം, ആറ് 6 മാസത്തിനകം മാസത്തിനകം ഫൈനൽ റിപ്പോർട്ട് കൊടുക്കണം. ഞാൻ വിവരാവകാശം വെച്ച് ചോദിച്ച ഒരു മറുപടി എനിക്ക് കിട്ടിയത് ഫൈനൽ ഇടക്കാല റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. കാരണം ചോദിച്ചപ്പോൾ കാരണങ്ങളൊന്നുമില്ല. വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾ ഓഫീസ് നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ മറ്റേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ മറുപടി, അതിന് കൊടുക്കേണ്ട ആളുകൾ പറഞ്ഞ മറുപടി, അവർ ഇതുവരെ ഓഫീസിനെ പറ്റി ആവശ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഓഫീസ് കൊടുത്തിട്ടില്ല. 2 തവണ ചർച്ച നടത്തിയെന്ന് പറയുന്നുണ്ട്, അതിന്റെ മിനിറ്റ്സ് ചോദിച്ചു, മിനിറ്റ്സ് ഇല്ല. അപ്പോൾ 6 മാസത്തിനുള്ളിൽ ഇടക്കാല അന്തിമ റിപ്പോർട്ട് വരേണ്ട ഒരു കാര്യത്തിനാണ് ഇടക്കാല റിപ്പോർട്ട് പോലും ഇല്ലാത്തത്. അപ്പൊ അതിനർത്ഥം ഒരു ഇടക്കാല റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും പാകപ്പഴകൾ ഉണ്ടെങ്കിൽ കൂടുതൽ തെളിവ് കൊടുക്കാനും വിവരങ്ങൾ കൊടുക്കാനും ബന്ധപ്പെട്ട ഇരകൾക്ക് സാധിക്കും. ഇതിപ്പോ അതിനൊരു അവസരം അഡ്വക്കേറ്റ് ഇല്ലാതെ ശരി, അതിനകത്ത് സർക്കാരിന്റെ ഒരു വെർഷൻ ഇങ്ങനെയാണ്, അതായത് ഈ പ്രീ മൺസൂൺ മൺസൂൺ കാലഘട്ടം, അപ്പൊ ആ ഒരു കാലഘട്ടങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പഠനത്തിന്റെ ഒരു കാലതാമസമാണ് എന്ന് സർക്കാരിന്റെ ഒരു ഭാഷ്യം പുറത്തു വരുന്നുണ്ട്. അതിന്റെ ഒരു അല്ലെ, അടിസ്ഥാനം എന്താണ്? അതെ, അതായത് ഇടക്കാല റിപ്പോർട്ട് അത് മാൻഡേറ്ററി ഡയറക്ഷൻ ആണ്, അതിനകത്ത് വേണമെങ്കിൽ സമർപ്പിക്കാമെന്നല്ല, ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണമെന്നാണ് ഉത്തരവ്. ഉത്തരവ് ഇപ്പൊ ചാനലിൽ ഉണ്ടാവും, ചിക്കന ചാനലിലൊക്കെ ഉത്തരവ് ഉണ്ടാവും, ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്തു തരാം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇടക്കാല റിപ്പോർട്ട് മാത്രമാണ്. ഇടക്കാല റിപ്പോർട്ട് എന്ന് പറയുന്നത് അതൊരു കൺക്ലൂഷൻ അല്ല. ഇതിനെ സംബന്ധിച്ച് അവർ നടത്തിയ പഠനങ്ങളിൽ 4 മാസം കൊണ്ട് അവർക്ക് എന്ത് പറയാനുണ്ട് എന്നതിന്റെ ഒരു റിപ്പോർട്ടാണ്. എന്നാലല്ലേ അതിൽ പങ്കെടുക്കുന്ന മറ്റാളുകൾക്ക് ആ റിപ്പോർട്ടിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ കൂടുതലായ തെളിവുകളോ സമർപ്പിക്കാനുണ്ടെങ്കിൽ ഒരു അവസരം ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോ അങ്ങനെ ഒരു അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ആദ്യം ചോദിച്ച ചോദ്യത്തിന്, ഇവിടെ ഈ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിനെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന, ലത്തീൻ കത്തോലിക്കൻ എന്തെങ്കിലും സമരം ചെയ്യാൻ ഇറങ്ങിയാൽ, പ്രതിഷേധിക്കാൻ ഇറങ്ങിയാൽ അതിനെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ബോധപൂർവമായ പ്രസ്താവനകളാണ് പല കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത്. ഇത്രയും ആളുകൾ മരണപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കാണാതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ വരുന്ന മന്ത്രിമാർ സംസാരിക്കേണ്ട രീതിയും ഭാഷയും ഇതാണോ? നമ്മളെക്കാളൊക്കെ എത്രയോ പക്വതയുള്ള ആളുകളായി പെരുമാറേണ്ടവരാണ് അവരെല്ലാം. സാധാരണ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ അവിടെ ആ സമയത്തുള്ള ടെൻഷൻ അവിടെയുള്ള ആളുകൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിനൊക്കെ ഉപരിയായി അവരോട് ഇത്തരത്തിൽ തിരിച്ചു സംസാരിക്കുന്ന മന്ത്രിമാരും മറ്റുമൊക്കെ ഉള്ള ഒരു സംവിധാനം ഇന്ന് നിലനിൽക്കുമ്പോൾ, ഇത്രയെങ്കിലും ഈ സഭ ഇതിനെതിരെ ഇനിയും പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ഈ സഭയുടെ അധ്യക്ഷന്മാരും സഭയുടെ സംഘടനകളും ഒക്കെ അവരുടെ ചുമതല നിർവഹത്തിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. അതല്ലാതെ അതൊരു പടപ്പുറപ്പാടൊന്നുമല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള ചുമതല നിർവഹിക്കാനുള്ള, ഈ സമൂഹത്തെ രക്ഷിക്കാനുള്ള അവരുടെ അവകാശങ്ങൾ അധികാരികളെ ബോധ്യപ്പെടുത്തി അത് നിലനിർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇപ്പോൾ സഭയുടെ ഭാഗത്ത് നടക്കുന്നത്.
ഒപ്പം തന്നെ ശ്രീശരി, ഈ മുതലപ്പുഴയിലെ ആ ഒരു വിഷയം വളരെ, ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു വിഷയത്തിന്റെ ഒരു മെറിറ്റിലേക്ക് പലപ്പോഴും ഈ ചർച്ചകൾ അല്ലെങ്കിൽ സർക്കാർ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചോ എന്നൊരു സംശയം വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചില വിവാദങ്ങൾ പടച്ചുവിട്ട് അതിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ്. ഈ വിഷയമായി പലപ്പോഴും യാതൊരു ബന്ധമില്ല. മുതലപ്പുഴയിലെ വിഷയം നമുക്കറിയാം, ഒരു മാനുഷിക പ്രശ്നമാണ്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണം നടത്തിയ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഈ പള്ളികളിൽ നടക്കുന്ന അനധികൃതമായ ഒരു പിരിവ് എന്നൊക്കെ പറ്റി. ആ ആരോപണത്തോടുള്ള ഒരു മറുപടി എന്താണ് അഡ്വക്കേറ്റ് ഷെറി? അതിന് മോൺസിന്യൂർ യൂജിൻ പെരേര തന്നെ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നവർ അത് തെളിയിക്കണം. വെറുതെ പൊതുവേദിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവുകളും വിവരങ്ങളും നൽകണം. അങ്ങനെ അനധികൃതമായ പണപ്പിരിവ് നടക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഈ മന്ത്രിമാർ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത്? അപ്പോൾ അവർ എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? അത്തരം കാര്യങ്ങളിലെല്ലാം അവരാണ് മറുപടി പറയേണ്ടത്. മാത്രമല്ല, ഇത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ വഴിതിരിച്ചു വിടാനും, അവിടെ ദുരന്തമുണ്ടായി, നമുക്കെപ്പോഴും ദുരന്തമുണ്ടായി കഴിയുമ്പോഴാണല്ലോ ദുരന്ത നിവാരണത്തിലേക്ക് പോകുന്നത്. എത്രയോ നാളുകളായി ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ അത് ചെയ്യാതെ ഒരു ദുരന്തമുണ്ടായി, ദുരന്തത്തിൽ ഇവിടെ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആയിരിക്കാം അവരുടെ, പക്ഷെ എന്തെങ്കിലും നാക്കുപുഴയിലൂടെ അവരെ മന്ത്രിമാർ തന്നെ പിൻവലിയേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിടാനാണ് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉന്നയിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ബഹുമാനപ്പെട്ട മോൺസിനിയർ യൂജിൻ തന്നെ അതിന് കൃത്യമായ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, അവർ തെളിയിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ നോക്കുമ്പോൾ വിഷയം വഴിതിരിച്ചു വിടുക, ഒന്നിച്ച് സമരം ചെയ്യുന്നവരെ പ്രദർശിപ്പിക്കുന്നവരെ നോക്കുന്നുണ്ടോ? ഈ FIR ൽ 153 IPC ആണ് വകുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ നേരിട്ട് അത് കണ്ടില്ല. FIR ൽ കലാപ ആഹ്വാനം നടത്തി ഫാദർ യൂജിൻ പെരേര ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ആക്രോശിച്ചു കൊണ്ടുവന്നുവെന്ന്, ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷിയായിരുന്ന ഇതിനു മുമ്പ് സംസാരിച്ച ഫാദർ ഷാജൻ പറഞ്ഞതും കേട്ടതാണല്ലോ. അപ്പോ ഇങ്ങനെ ഒരു കലാപാഹ്വാനം എന്ന വകുപ്പ് നിൽക്കണമെങ്കിൽ ഈ ആഹ്വാനം ചെയ്യുന്ന അക്യൂസ്ഡ് ഇത്തരത്തിൽ ആഹ്വാനം ചെയ്തതായിട്ട് അവിടെ FIS വേണം, ഫസ്റ്റ് ഇൻഫർമേഷൻ. അതിനു വേണ്ടി മോൺസിനിയർ ഒരു ഒരു രൂപതയുടെ അതിരൂപതയുടെ വികാരി ജനറൽ അദ്ദേഹം ഇത്തരത്തിൽ ആഹ്വാനം നടത്തി ആക്രോശിച്ച് വന്നു എന്നൊക്കെ പറയുന്നത് പോലീസുകാർ എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതൊരു FIS ആയി വരുമ്പോൾ എത്രമാത്രം അധപ്പതിച്ച രീതിയിലാണ് ഒരു ജനകീയ സമരത്തെ ഈ ആളുകൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇതുമായി ചേർത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ 2022 നവംബർ 26 27 തീയതികളിൽ ഈ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ചില സംഭവ വികാസങ്ങൾ. ഈ നവംബർ 26-ാം തീയതി അവിടെ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വന്ന കല്ലുകളുമായി വന്ന ലോറി തടയുന്നു, തുടർന്നുണ്ടായ സംഘർഷം, പിറ്റേ ദിവസം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ഒരു സംഘർഷം, ആ ഒരു സംഘർഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഒരു കേസൊക്കെ പോലീസ് ആ ഒരു ഘട്ടത്തിൽ എടുത്തിരുന്നു. ആ കേസുകളിൽ പ്രത്യേകിച്ച് വൈദികർക്കെതിരെ, അതിരൂപതാധ്യക്ഷനെതിരെ, ഒപ്പം തന്നെ അൽമായ വിശ്വാസികൾക്കെതിരെ എടുത്ത ആ ഒരു കേസിന്റെയൊക്കെ ഒരു സ്റ്റാറ്റസ് എന്താണ്? അത് പിൻവലിക്കും എന്ന തരത്തിലുള്ള ചില സൂചനകളൊക്കെ വന്നിരുന്നു. അതിന്റെ നിലവിലൊരു സ്റ്റാറ്റസ് എന്താണ്? അന്ന് 140 ദിവസത്തെ കേസുകളിൽ 181 കേസുകളാണ്, 140 ദിവസത്തെ സമരത്തിൽ 181 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് തന്നെ ഏതാണ്ട് 3 കേസുകളോളം ഉണ്ട്. അതില് ആർച്ച് ബിഷപ്പിനെ ഒഴിവാക്കുന്നു എന്നൊക്കെ പത്രവാർത്ത കണ്ടു, റിപ്പോർട്ട് വിളിച്ചു എന്നൊക്കെ കണ്ടു. അതല്ലാതെ അതിനപ്പുറത്ത് മറ്റാരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയതായിട്ടൊന്നും അവർക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല. മാത്രമല്ല, ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത്രമാത്രം ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ആ പ്രദേശത്തെ ചെറുപ്പക്കാരെ എല്ലാം. അപ്പൊ ഈ രീതിയിൽ മറ്റേതെങ്കിലും ഒരു സമൂഹത്തോട് ഇവിടെ ഈ അടുത്ത കാലത്ത് എങ്ങനെ നമ്മുടെ ഏതെങ്കിലും സർക്കാരുകൾ പെരുമാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അപ്പൊ അതിനർത്ഥം ദുർബല വിഭാഗത്തോട് എന്തുമാകാമെന്നുള്ള ധാർഷ്ട്യമാണെന്നാണ് ചില പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഒരുപക്ഷെ വിഴിഞ്ഞം സമരം അവസാനിപ്പിച്ച ആ ഒരു ധാരണാപത്രത്തിൽ അതിൽ ഒരു കാര്യം മുതലപ്പുഴയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതെ അതെ മുതലപ്പുഴയെ സംബന്ധിച്ച് ഇപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ, നീളം കൂട്ടണം എന്നുള്ളത് ഒരു പരിധിവരെ കൂട്ടിയെന്ന് പറഞ്ഞാലും അവിടെ മണൽ നീക്കം ചെയ്യണം, അതിനെ സാൻഡ് ബൈപ്പാസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം, അതിനൊക്കെ ഫണ്ട് ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയുമ്പോൾ, ഇവിടെ അടിയന്തരമായി അവിടെ സ്ഥിരം മുങ്ങൽ വിദഗ്ധരെ നേവിയുടെ ആളുകളെ നിയമിക്കുകയും ഒരു ലൈഫ് സേവിംഗ് സംവിധാനം അവിടെ നിലനിർത്തുകയും ചെയ്യണം എന്നുള്ളത് നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. അത് ഈ Article 19 Clause 1G, റൈറ്റ് ടു പ്രാക്ടീസ് ഇൻ ഈ പ്രൊഫഷൻ, ഈ മത്സ്യമേഖലയിലുള്ള ആളുകൾക്ക് തൊഴിലെടുക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? ആ തൊഴിലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അപകടം പറ്റിയത് നിങ്ങൾ ചെയ്തത് ശരിയായില്ല,
അവർക്ക് നടപടികൾ അത്തരത്തിൽ ഉണ്ടാകണം എന്ന് പറയുന്ന ആളുകൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിയാൽ എന്താണ് പിന്നെ അതിന് മറുപടി പറയാനുള്ളത്? ഇത് വിചാരിക്കുന്നത് പോലെ അങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇത് ജനം മുഴുവൻ കാണുന്നുണ്ട്. ജനം എല്ലാവരും പ്രതികരിച്ച് റോട്ടിലേക്ക് ഇറങ്ങുന്നില്ല എന്നേ ഉള്ളൂ. ഈ പറയുന്ന പ്രവർത്തനത്തിന്റെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നും ഇവിടെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണ്, ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണ്. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുത്തുന്നത്? ഈ പറയുന്ന ആളുകളെല്ലാം അവിടെ ജയിച്ചു വന്നത് ആരുടെയൊക്കെ പിന്തുണ കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ജയിച്ചു വന്ന ആളുകളാണ് അതേ ആളുകളെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതിനെതിരെ സമരം ചെയ്യുന്നവരെയോ, ഈ രാഷ്ട്രീയ പ്രേരിത സമരമാണെന്നാണ് ആരോപണം. അത് ഭിന്നിപ്പിച്ച് തകർക്കാൻ നോക്കുകയാണ്. അതൊന്നും ഇവിടെ വിലപ്പോവില്ല. അങ്ങനെയുള്ള അപക്വമായ ദുരുദ്ദേശപരമായ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഏത് മന്ത്രി എങ്ങനെ നോക്കിക്കാണണമെന്നും എങ്ങനെ പ്രതികരിക്കണമെന്നും ലത്തീൻ സമൂഹത്തിന് അറിയാം. ഇപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രി അങ്ങനെ പറയുമ്പോൾ അവരോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറണമെന്ന് പറയാൻ ഞങ്ങൾക്കാവില്ലെങ്കിലും അവർ പറയുന്ന പ്രവൃത്തിയോടും വരുന്ന വാക്കുകളോടും തിരിച്ചങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് തക്ക പക്വതയുള്ള ആളുകളൊക്കെയാണ് കേരളത്തിലെ ലത്തീൻ സഭയിലും സമൂഹത്തിലും ഒക്കെയുള്ള നേതൃത്വത്തിലുള്ളവരും അല്ലാത്ത ആളുകളെല്ലാം. അത് ഇവർ കാണുകയും അനുഭവിക്കുകയും തന്നെ ചെയ്യുമെന്നാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്.